സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് മറിയത്തിന്റെ പിറന്നാൾ തിരുനാൾ. അപ്രമാണികമായ ചില പുരാതന വിവരണങ്ങളിൽ സഭയിലെ ആദ്യകാലം മുതലേ ഇങ്ങനെ ഒരു ദിവ്യദിനം അടയാളപ്പെടുത്തിയിരുന്നു. ആരാധനാക്രമത്തിൽ പിറവി തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് വ്യക്തിമാഹാത്മ്യത്തിന്റെ തോതിനെ കുറിച്ചുകൊണ്ടല്ല, ആ വ്യക്തിയുടെ ജനനം രക്ഷാകര ചരിത്രത്തിൽ എത്ര നിർണായകമായി ഇടപെടുന്നു എന്നതിനെ മാനിച്ചുകൊണ്ടാണ്. മറിയത്തിന്റെ പിറവി തിരുനാൾ രക്ഷകന്റെ പിറവിക്ക് ഏറ്റവും അടുത്തായും അതിലേക്ക് നയിക്കുന്നതുമായി നിലകൊള്ളുകയാണ്. നിയർ ആൻഡ് ഡിറക്റ്റ്. അതുകൊണ്ട് തന്നെ തന്റെ ജനത്തിന്റെ സകല പ്രതീക്ഷയും പ്രത്യാശയും ഊറിയിറങ്ങി നിലകൊള്ളുകയാണ് സിയോൻ പുത്രിയായ മറിയത്തിൽ. ഇനി വാഗ്ദാന പൂർണിമകളുടെ നാളാണ്. കാലത്തിന്റെ പൂർണ്ണത, ദൈവം മനുഷ്യനാകുന്നു. ഇനി കാത്തിരിപ്പുകളല്ല, ദൈവം തന്റെ പ്രവാചകന്മാർ വഴി പറഞ്ഞതൊക്കെയും നിറവേറുകയാണ്. രക്ഷ അത്രമേൽ സമീപസ്ഥമായിരിക്കുന്നു. പഴയ നിയമവും പുതിയ നിയമവും സംഗമിക്കുന്ന വേദികയായി മാറുന്നു ഈ തിരുനാൾ. ക്രീറ്റിലെ വിശുദ്ധ അന്ത്രിയോസ് പറയുകയാണ്, ദൈവം തനിക്കായി ഒരു ആലയം നിർമ്മിച്ച സുദിനമാണിത്. ഒരു ദൈവിക സൃഷ്ടി ദൈവത്തിന് ഏറ്റമിണങ്ങിയ ആലയമായി മാറിയ മഹത് വിസ്മയത്തിന്റെ ദിനവും. ഇനി കൃപയുടെയും രക്ഷയുടെയും നാളുകളാണ്. പുതിയ ദൈവിക വ്യവസ്ഥ ഒയ്ക്കണോമിയയുടെ ഉദയമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുകയാണ്. ക്രിസ്തു കൊണ്ടുവരുന്ന സമൂലവും പരമവുമായ നവീനത, ആബ്സല്യൂട്ട് ന്യൂനെസ്, അതിന്റെ നാന്ദി കുറിക്കുകയാണ് പരിശുദ്ധ കന്യകയുടെ ജനനം. അതുകൊണ്ട് തന്നെ ദൈവിക വ്യവസ്ഥയിൽ ഓരോ വ്യക്തിയും എത്ര അനന്യരും സമുന്നതരുമാണ് എന്നൊരു കാര്യം കൂടി ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓരോ ജനനവും ഓരോ ദൈവക്കനിവാണ് എന്ന്. അവിടുന്ന് നമ്മെ ആദ്യമേ തിരഞ്ഞെടുത്തതിന്റെ ഓർമ്മയാകുന്നു ഇത്, നാം അവനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ്. യോഹന്നാൻ 15:16. നാം അവനെ സ്നേഹിക്കുന്നതിന് മുൻപേ അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ. 1 യോഹന്നാൻ 4:19. ഈ ദിവസങ്ങളിൽ ശിഷ്യത്വത്തെ നാം ധ്യാനിച്ചു വരവേ ദൈവം നടത്തുന്ന ഈ തിരഞ്ഞെടുപ്പ്, അതിലൂടെ നമ്മിൽ ചൊരിയപ്പെടുന്ന സ്നേഹവും കൃപാകാരുണ്യവുമെല്ലാം ഏറ്റവും മിഴിവോടെ വിളിച്ചോതുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതവും ജനനവും. അത് നമ്മുടെ ഓരോരുത്തരുടെയും വിളിയും നിയോഗവുമാണെന്ന് പറയേണ്ടതുമില്ലല്ലോ. സുവിശേഷങ്ങളിൽ പരിശുദ്ധ മറിയത്തിന്റെ ജീവിതാരംഭത്തെ കുറിക്കുന്നത് മംഗളവാർത്തയോടുകൂടിയാണ്. അവളുടെ പിറവിയോ മറ്റു വിശദാംശങ്ങളോ അത് ഗവനിക്കാതെ വിടുന്നു എന്ന് തോന്നും വിധം. പക്ഷെ മംഗളവാർത്തയിൽ യഥാർത്ഥത്തിൽ മറിയത്തിന്റെ ഈ പൂർവ്വ ചരിത്രങ്ങളുടെ ഭംഗി വെളിവാകുന്നുവെന്ന് വേണം നാം മനസ്സിലാക്കാൻ. എന്ന് മാത്രമല്ല, അനാധിയായ രക്ഷാകര ചരിത്രത്തിൽ അവളുടെ ഈ ചരിത്രപരമായ ജീവിതം എങ്ങനെ നിർണായകമായ പങ്കുവഹിക്കുന്നുവെന്നും. ദൈവം തന്റെ നിത്യമായ സ്നേഹത്താൽ നിത്യതയിൽ നമ്മെ തിരഞ്ഞെടുത്തു മറിയത്തെ എന്ന പോലെ. ഈ തിരുനാളിന്റെ ക്രിസ്തുവോന്മുഖത വളരെ സ്പഷ്ടമായി നാം ഉദ്ഘോഷിക്കുന്നത് അതുകൊണ്ടാണ്. നീതിസൂര്യനായ ക്രിസ്തുവിന്റെ അമ്മയാകാനുള്ള മറിയത്തെ സ്തുതിക്കുമ്പോൾ. ഇന്ന് ഈ തിരുനാളിനെ സംബന്ധിച്ച് സഭയിലെ വിവിധങ്ങളായ വിശുദ്ധ വായനകളിലും പ്രാർത്ഥനകളിലും ആനന്ദം വളരെ ശക്തമായി ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രമേയമാണെന്ന് നിരീക്ഷിക്കപ്പെടാറുണ്ട്. ആനന്ദത്തിലേക്കുള്ള നിലയ്ക്കാത്ത ക്ഷണമാണ് ക്രിസ്തീയ ജീവിതം. മംഗളവാർത്തയിൽ സംഭവിക്കുന്നത് പോലെ തന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുൾ വീണ ഒരു വഴിയിൽ മറിയം ദൈവിക ശരണത്തിന്റെ പ്രകാശം കണ്ടെത്തുന്നത് പോലെ നമ്മുടെ സഹനവീഥികളിലും ദൈവികാനന്ദം നാം കണ്ടെത്താൻ വിളിക്കപ്പെടുകയാണ്. ഇന്നലെ സുവിശേഷ ഭാഗങ്ങളിൽ കണ്ടതുപോലെ നാം അതിൽ തുള്ളിച്ചാടുകയും ചെയ്യുന്നു. ആ ആനന്ദത്തിൽ മറിയം ഏറ്റവും ഭാഗ്യവതിയാണ്. കർത്താവ് പറഞ്ഞതൊക്കെയും നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വേനലിന്റെ തുടിപ്പും വളർച്ചയും പിന്നിട്ട് വസന്തത്തിന്റെ പകിട്ടും കഴിഞ്ഞ് തളർച്ച തട്ടി തുടങ്ങുന്ന ശരത്കാലമാണിത്. തളർന്നു തുടങ്ങുന്നുവെന്ന് തോന്നുമ്പോഴും സസ്യജാലങ്ങൾ ഫലങ്ങൾ നിറയെ ചൊരിയുന്ന കൊയ്ത്തുകാലം കൂടിയാണിത്. ക്ഷയകാലം ഫലകാലമായി മാറുന്നുവെന്ന്. ഇനി അങ്ങോട്ട് വിമൂഖതകളുടെ ഇരുളിന്റെ ശൈത്യം വന്നു ചേരുകയാണ്. സഹനങ്ങൾ കൊണ്ട് മനസ്സുറഞ്ഞവരും കണ്ണുകുഴഞ്ഞു പോയിക്കൊണ്ട് ദൈവകാഴ്ചകൾ അന്യമായവരുമായി നാം മാറുന്ന ശൈത്യകാലം. അപ്പോഴും മറിയം തന്റെ വിളക്ക് കെടാതെ സൂക്ഷിക്കുന്നു അവളുടെ അഴകാർന്ന ഉൾവിളക്കുകൾ. ഇന്നലെ സങ്കീർത്തനം 45 പറഞ്ഞതുപോലെ അതിന്റെ ചൂടകലാതെ പാലിക്കുകയാണവൾ. അവൾ ദൈവത്തിന്റെ സമൃദ്ധമായ പുതുഫലമാണ് കൊയ്ത്ത് നിറപുത്തരി. അതുകൊണ്ടാണല്ലോ പഴമക്കാർ ഈ തിരുനാളിനെ പുത്തരി പെരുന്നാളെന്ന് വിളിച്ചത്. മതിച്ചും മടുത്തും ഒന്നും പുത്തരിയല്ലാതായി മാറിയിരിക്കുന്ന ഈ കാലത്ത് ദൈവത്തിൻ്റെ ഈ പുത്തരി ഒരു പുതുരുചിയും പുതുപോഷണവുമായി മാറട്ടെ.